നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഓരോ മണ്ഡലങ്ങളുടെയും സാഹചര്യവും സാധ്യതയും പരിശോധിക്കുകയാണ് ഞങ്ങൾ. ഇന്ന് കോഴിക്കോട് മണ്ഡലമാണ്. പടയോട്ടങ്ങൾ കണ്ട സാമൂതിരിയുടെ തട്ടകത്ത് സീറ്റ് നിലനിർത്തുവാനും തിരിച്ചു പിടിക്കുവാനുമുള്ള പോരാട്ടമാണ് UDFഉം LDFഉം നടത്താനൊരുങ്ങുന്നത്. ഒപ്പം ശക്തി തെളിയിക്കുവാൻ NDAയുമുണ്ട്. സൽക്കാരപ്രിയരുടെ നാട്, നാടകവും കലയും സിനിമയും ഒരുപോലെ സമന്വയിച്ച മണ്ണ്, സാഹിത്യ നഗരമെന്ന ഖ്യാതി. കോഴിക്കോട്ട് ഇത്തവണ പോരിന് വാശിയേറും. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഉള്ളത്. ഇതിൽ 6 ഇടത് പ്രതിനിധികളാണ് ജയിച്ചത്. ബാലശ്ശേരി, എലത്തൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്ദമംഗലം, കൊടുവള്ളി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. 2009 മുൻപ് തിരുവമ്പാടിയും കൽപ്പറ്റയും കോഴിക്കോട് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ കരുത്തുറ്റ മണ്ഡലം. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന മണ്ഡല പുനർനിർണയത്തിലൂടെ തിരുവമ്പാടിയും കൽപ്പറ്റയും കോഴിക്കോട് നിന്നും വിട്ടുപോയി. CPM കുത്തകയായ ബേപ്പൂർ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. അതോടെ കോൺഗ്രസ് ആധിപത്യ മണ്ഡലം ഇടത്തേക്ക് ചെരിഞ്ഞു. കൊടുവള്ളി നിയമസഭാ മണ്ഡലം ഒഴിച്ചാൽ 6 ഇടതുപക്ഷമാണ്. എന്നിട്ടും 2009 മുതൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ വലത്തോട്ട് പിടിച്ചു നിർത്തിയത് MK രാഘവൻ എന്ന കോൺഗ്രസിൻ്റെ കരുത്തുറ്റ സാരഥി. കണ്ണൂരിൽ നിന്നും കെട്ടിയിറക്കപ്പെട്ടവൻ എന്ന അപവാദത്തോടെയായിരുന്നു രാഘവൻ്റെ പ്രവേശനം. അപവാദം ഉയർത്തിയതാകട്ടെ കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാരും. കോഴിക്കോട്ടെ പ്രമുഖ നേതൃനിരയെ മറികടന്ന് MK രാഘവന് സീറ്റ് നൽകിയതിൽ നേതാക്കൾക്കുള്ളിൽ വലിയ എതിർപ്പാണുണ്ടായിരുന്നത്. പറ്റാവുന്ന രീതിയിലൊക്കെ തന്നെ അവർ രാഘവനെതിരെ നല്ല രീതിയിൽ പണിയെടുത്തു. എന്നിട്ടും പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം മറികടന്ന് MK രാഘവൻ കോഴിക്കോട്ടുകാരനായി 2009 പിറവിയെടുത്തു. അന്നത്തെ യുവനേതാവും ഇന്നത്തെ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ 838 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു രാഘവീയത്തിന് തുടക്കം. 2014 ആകുമ്പോഴേക്കും MK രാഘവൻ കോഴിക്കോട്ടുകാരുടെ ശരിക്കും രാഘവേട്ടൻ എന്ന വേഷമണിഞ്ഞു. മുക്കിലും മൂലയിലും എല്ലാം സാന്നിധ്യവുമായി. അപ്പോൾ രാഘവനെതിരെ മത്സരത്തിന് CPM അണിനിറക്കിയത് അല്ലെങ്കിൽ അണിനിരത്തിയത് കോഴിക്കോടിന് പുറത്തുള്ള കരുത്തനായ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗവുമായ AVJ രാഘവനെ. പക്ഷേ ഫലം വന്നപ്പോൾ 2009 838 ഭൂരിപക്ഷം രാഘവൻ 16883 ഉയർത്തി. 2019 തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ രാഘവനെ തളയ്ക്കുവാൻ ഒരു കൊലകൊമ്പനെ വേണമെന്ന പാർട്ടിയും മുന്നണിയും നിലപാടെടുത്തു. അങ്ങനെയാണ് കോഴിക്കോടിൻ്റെ ജനകീയനായ MLA എന്ന് പേരെടുത്ത A പ്രദീപ് കുമാറിനെ മത്സരരംഗത്തിറക്കിയത്. അപ്പോൾ കോഴിക്കോട് നോർത്തിലെ MLA ആയിരുന്നു പ്രദീപ്. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇറങ്ങുക കൂടി ചെയ്ത കൊടുങ്കാറ്റിൽ രാഘവൻ്റെ ഭൂരിപക്ഷം 85,225 ഉയർന്നു. ഇതവണ രാജ്യത്ത് ഇന്ത്യാ സഖ്യവും BJPയും നേർക്കുനേർ പോരാടുന്ന ഗോതയിൽ കോഴിക്കോടും സുപ്രധാനം തന്നെയാണ്. ഇന്ത്യാ സഖ്യത്തിലെ കൂട്ടുകാരാണ് കേരളത്തിലെ ഇരു മുന്നണികൾ, അതായത് LDFഉം UDFഉം. എങ്കിലും കേരളത്തിൽ ശക്തി തെളിയിക്കുക ഇരു കൂട്ടർക്കും നിർണായകമാണ്. കോൺഗ്രസ് MK രാഘവനെ തന്നെ ഇറക്കുവാനാണ് തീരുമാനം. ഒരു പരീക്ഷണം നടത്തി, കയ്യിലുള്ളത് കളയരുത് എന്ന് AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഘവൻ ഇല്ല എങ്കിൽ 2 കോഴിക്കോട് ഭരിച്ച K മുരളീധരനോ DCC പ്രസിഡന്റ് K പ്രവീൺകുമാറോ വന്നേക്കാം. എങ്കിലും ഇപ്പോൾ 99% രാഘവനൊപ്പം തന്നെയാണ് സാധ്യത. ഇടത് ക്യാമ്പിലെത്തുമ്പോൾ അവിടെ ആശങ്ക നിഴലിക്കുന്നുണ്ട്. 3 തോറ്റതിൻ്റെ ക്ഷീണം എങ്ങനെ തീർക്കും എന്നാണ് CPMന്റെ ചോദ്യം. ആരെ നിർത്തും? റിയാസിനെ, വിജയരാഘവനെ, പ്രദീപ് കുമാറിനെ ഒക്കെ പരീക്ഷിച്ചിട്ടും രക്ഷയുണ്ടായില്ല. മണ്ഡലത്തിൻ്റെ കാലാവസ്ഥ നോക്കിയാൽ കൊടുവള്ളി ഒഴിച്ചാൽ ബാക്കി നിയമസഭാ മണ്ഡലങ്ങൾ എല്ലാം LDFനൊപ്പമാണ്. എന്നിട്ടും എന്തേ ലോക്സഭാ മണ്ഡലം കയ്യിൽ നിന്ന് പോകുന്നു എന്നതാണ് ഗഹനമായ ചർച്ച. ഇത്തവണയെങ്കിലും രാഘവനെ തളയ്ക്കാനാകണം. മണ്ഡലം നെഞ്ചോട് ചേർക്കണം. അതിനായി കോഴിക്കോട്ടെ പ്രമുഖ നേതാവും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എളമരം കരീമിനെയാണ് CPM കണ്ടുവച്ചിരിക്കുന്നത്. രാഘവനോട് നേർക്കുനേർ പൊരുതി നോക്കണമെങ്കിൽ എളമരം കരീമെങ്കിലും വേണമെന്നാണ് കോഴിക്കോട്ടെ പാർട്ടിയിലെ, അതായത് CPMലെ പ്രബലമായ അഭിപ്രായം. DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫിൻ്റെ പേരും A പ്രദീപ് കുമാറിൻ്റെ പേരും എല്ലാം ഉയരുന്നുണ്ട്. ഇനിയൊരംഗത്തിന് ലോക്സഭയിലേക്കില്ലെന്ന നിലപാടാണ് പ്രദീപ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. കുന്ദമംഗലത്ത് നിന്നുള്ള സ്വതന്ത്ര MLA PTA റഹീമിനെയും പരിഗണിക്കുന്നുണ്ടെന്ന് അറിയുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 ഗ്രാഫ് താഴോട്ടാണ്. 2009 കിട്ടിയ 89,718 വോട്ട് കഴിഞ്ഞ തവണ 85,225 കുറഞ്ഞു. ശോഭാ സുരേന്ദ്രനാണ് പാർട്ടി കോഴിക്കോട്ടേക്ക് ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാനാർത്ഥി. പ്രഭാരി സ്ഥാനം കിട്ടിയ ശേഷം ശോഭ കോഴിക്കോട്ട് തന്നെയുണ്ട്. ശോഭയല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് VK സജീവനും പരിഗണനയിലുണ്ട്. MT രമേശിൻ്റെ പേരും പട്ടികയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും കോഴിക്കോട്ട് ഇത്തവണ പോരാട്ടം തീപാറും. ഇനി 3 അവകാശവാദങ്ങൾ കൂടി കേൾക്കാം. വികസനത്തിൻ്റെ വർഷങ്ങളാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് MK രാഘവൻ MP പറഞ്ഞത്. മെഡിക്കൽ കോളേജ്,
PMSSY ബ്ലോക്കിന് 120 കോടിയാണ് ചെലവിട്ടത്. 44 കോടി മുടക്കി ക്യാൻസർ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തി. കുഷ്ഠരോഗ ആശുപത്രിയിൽ 19.85 കോടിയുടെ CRC, ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര വൽക്കരിക്കുന്നതിന് വേണ്ടി 473 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം നേടിയെടുത്തു. വെള്ളയിൽ ഹാർബർ വികസനത്തിന് 30 കോടി രൂപ ചെലവിട്ടു. എന്നാൽ കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള ഗിമ്മിക്കാണ് ഇത്രയും കാലം രാഘവൻ കാണിച്ചത് എന്നാണ് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ എന്ത് അന്താരാഷ്ട്രവൽക്കരണമാണ് നടന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മലബാറിൽ ശ്വാസം കഴിച്ചു പോകുവാൻ ഒരു ട്രെയിൻ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. BJP അജണ്ടയ്ക്കൊപ്പമാണ് രാഘവനും പ്രവർത്തിക്കുന്നത്. രാജ്യം ആകെ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഒരു അക്ഷരം ഉരിയാടാത്ത നേതാവാണ് രാഘവൻ എന്നും P. മോഹനൻ ആരോപിച്ചിട്ടുണ്ട്. അതേസമയം സ്വന്തമായി എന്ത് ചെയ്തു എന്നാണ് BJP ചോദ്യം. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള വികസനത്തിൻ്റെ പേരിൽ വീമ്പ് പറഞ്ഞു നടക്കുകയാണ് MK രാഘവൻ ചെയ്യുന്നത് എന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ ആരോപിച്ചിട്ടുണ്ട്. 15 വർഷത്തിനിടെ സ്വന്തമായി എന്ത് ചെയ്തു? എയർപോർട്ട്, റെയിൽവേ വികസനം, മെഡിക്കൽ കോളേജ് വികസനം എന്നൊക്കെ പറയുന്നത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വികസനമാണ്. സർക്കാർ ഭൂമി പ്രയോജനപ്പെടുത്തി തുടങ്ങാവുന്ന ഒരു വ്യവസായ പദ്ധതിക്ക് പോലും MP ശ്രമിച്ചിട്ടില്ല എന്നും VK സജീവൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2019 വോട്ട് നില കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. MK രാഘവൻ അന്ന് നേടിയത് 493,444 വോട്ടാണ്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ CPM പ്രദീപ് കുമാർ 408,219 വോട്ട് നേടി. അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ആയിരുന്നു BJP സ്ഥാനാർത്ഥി. പ്രകാശ് ബാബുവിന് ലഭിച്ചത് 161,216 വോട്ട്. എന്തായാലും ഇക്കുറിയും ഏറ്റവും കൂടുതൽ സാധ്യത ഇടത് വലത് സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് കോഴിക്കോട് നിന്ന് നമ്മൾ പ്രാക്ടിക്കലായി പരിശോധിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇടത് വലത് ക്യാമ്പുകളിൽ ഒരുക്കങ്ങളും സജീവം തന്നെയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇരുവരുമെങ്കിലും കേരളത്തിൽ ശക്തി തെളിയിക്കുക എന്നുള്ളതാണ് ഇരുവരുടെയും ലക്ഷ്യവും.